സോ നമ്മള് ഇന്ന് പറയാൻ പോകുന്നത് പാർത്ഥിപൻ സാർ അതായത് പാർത്ഥിപൻ രാധാകൃഷ്ണൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്ത് ഡയറക്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് റിലീസ് ചെയ്ത ഒരു സിനിമയെ കുറിച്ചാണ് സിനിമയുടെ പേരാണ് ടീംസ് ഇതൊരു ത്രില്ലർ പ്ലസ് അഡ്വഞ്ചർ പ്ലസ് ഹൊറർ എന്ന് പറയുന്ന ഒരു ജോൺറിയിൽ വരുന്ന ഒരു മൂവിയാണ് ഈ സിനിമയുടെ സിനിമറ്റോഗ്രഫി ചെയ്തേക്കുന്ന ഗൗമിക് എരയാണ് ഗൗമിക് യു എരെ എന്നാണ് പുള്ളിക്കാരന്റെ ഫുൾ നെയിം പുള്ളിക്കാരനാണ് ജിഗർ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നീൽ ബാട്രീസ് അണ്ണാട്ട നീൽ ബാട്രീസ് അന്നാട്ടയാണ് ഉദാഹരണം സുജാത നമ്മൾ റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മഞ്ജു വാര്യ അഭിനയിച്ച സിനിമയുടെ ഒറിജിനൽ ആണ് നീൽ ബാട്രീസ് അണ്ണാട്ട അതുമാതിരി തന്നെ ബച്ചൻ പാണ്ഡേ അതൊക്കെ ചെയ്തിട്ടുള്ള പുള്ളിക്കാരനാണ് മ്യൂസിക്കിന്റെ കാര്യം നോക്കുന്നുണ്ടെങ്കിൽ ഇമ്രാൻ സാറാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് പുള്ളിക്കാരൻ തന്നെയാണ് ജില്ല അതുപോലെ തന്നെ വിശ്വാസം അതായത് നയൻത രാജ്യത്തിന്റെ വിശ്വാസം രജനി മുരുകൻ റോമിയോ ജൂലിയറ്റ് ഈ സിനിമകളെല്ലാം ചെയ്തേക്കുന്നത് ഇമ്രാൻ സാറാണ് ഈ സിനിമയുടെ പേര് പറയുന്ന പോലെ തന്നെ കുറച്ച് ടീനേജേഴ്സിന്റെ ഒരു കഥയാണ് ഈ ഒരു സിനിമ കുറച്ച് ടീനേജേഴ്സ് കൂടിയിരുന്നു അവിടെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു പാരന്റ്സ് നമ്മളൊരു കുട്ടിയെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ബട്ട് വി ആർ അഡൽറ്റ്സ് അങ്ങനെയൊക്കെയുള്ള കോൺവെർസേഷൻസ് വരുന്നു പാരന്റ്സിനെ ചെറുതായിട്ട് കളിയാക്കിയൊക്കെ പറയുന്നു നമ്മളെപ്പോഴും പഠിക്കാനൊക്കെ പറയുന്നു ഫോറിനിലെ പാരന്റ്സ് ഒരുപാട് ഫ്രീഡം കൊടുക്കുന്നു അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു ഇതൊന്നും നമ്മുടെ പാരന്റ്സ് നൽകുന്നില്ല നമുക്ക് എങ്ങനെയെങ്കിലും പ്രൂവ് വേണം ദാറ്റ് വി ആർ അഡൽസ് എന്നൊരു കോൺവെർസേഷൻ വരുന്നു അതിന്റെ ഭാഗമായിട്ട് അതിലൊരു കുട്ടി ഒരു ഐഡിയ പറയുന്നു കുട്ടിയുടെ തന്നെ ഒരു മുത്തശ്ശി അവർ താമസിക്കുന്ന സ്ഥലത്തിൽ നിന്ന് കുറച്ചടുത്ത് ഉള്ളൊരു സ്ഥലത്താണ് താമസിക്കുന്നത് നമുക്ക് അവിടെ പോവാം അവിടെ ഒരു ഗോസ്റ്റിന്റെ തന്നെ ഒരു കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ഗോസ്റ്റ് ഹണ്ടിങ് ഒക്കെ ചെയ്യാം അത് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് പോയി അവിടെയൊക്കെ കറങ്ങി പാട്ടിനെയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം പാട്ടി എന്ന് വെച്ചാൽ മുത്തശ്ശിയാണ് കേട്ടോ മുത്തശ്ശിയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം അപ്പോഴത്തെ പാരൻസിന് തോന്നും യെസ് വി ആർ മെച്ചോഡ് നമ്മൾ മിടുക്കന്മാരാണ് മിടിക്കുകളാണ് എന്ന് പാരന്റ്സിന് തോന്നും നമുക്കത് പ്രൂവ് ചെയ്യണം എന്നൊരു തോട്ട് പറയുകയും ബാക്കി എല്ലാവരും സംസാരിച്ചിട്ട് പന്ത്രണ്ട് പേര് ഇങ്ങനെ നമുക്ക് പോകാം എന്നൊരു ഡിസിഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അതിന്റെ കൂടെ തന്നെ വേറൊരു പാവം പിടിച്ച ഒരു പയനും കൂടി ഇതിന്റെ കൂടെ ടാഗ് ഓൺ ആവുന്നു എന്നുള്ളതാണ് ഒരു കഥ പറയാൻ പറഞ്ഞു ഈ പിള്ളേരെല്ലാവരും തന്നെ കുറച്ച് പോഷ് കുറച്ച് കാശ് ഉള്ള പിള്ളേരാണ് അപ്പൊ അതനുസരിച്ചാണ് അവരുടെ ബിഹേവിയറും ബാക്കി കാര്യങ്ങളും ഒക്കെ സ്കൂളിൽ നിന്ന് ചാടിയിട്ട് എല്ലാവരും കൂടി ആയിട്ട് ഈ പറഞ്ഞ പാട്ടിയുടെ ഗ്രാമത്തിലോട്ട് പോവാണ് പക്ഷെ പോകുന്നതിന് മുമ്പ് തന്നെ പല പ്രശ്നങ്ങളും വരുന്നു ആ ഒരു പ്രശ്നങ്ങൾ എങ്ങനെ അവർ ഫേസ് ചെയ്യുന്നു എന്തൊക്കെയാണ് ഒരു പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിലാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത് സ്റ്റാർട്ടിങ്ങിലൊക്കെ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് രീതിയിലാണ് പോകുന്നത് കുറച്ച് പേടിയൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ കുറച്ചൊരു ഹൊറർ എലമെന്റ്സ് ഒക്കെ കിട്ടിട്ടാണ് ആ ഒരു സിനിമ പോകുന്നത് ഇതിന് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇത് കുറച്ചൊരു ഒരു ഹൊറർ കൈൻഡ് ഓഫ് ഒരു മൂവിയാണ് കുറച്ച് പ്രേതം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവാൻ്റെ പ്രസൻസ് എന്നൊക്കെ ഒരു തോന്നലാണ് വന്നത് പക്ഷേ ഈ ഒരു സിനിമയുടെ ഹാഫ് കഴിയുമ്പോഴത്തേനും കംപ്ലീറ്റ്ലി ഒരു ഡിഫറൻറ്റ് ഒരു മൂവിയായിട്ട് മാറുകയാണിത് അത് ഭയങ്കര എക്സൈറ്റിംഗ് സംഭവമാണ് അപ്പോൾ ഹാഫ് കഴിഞ്ഞിട്ട് എന്താണ് ഈ ഒരു മൂവി എങ്ങനെയാണ് മാറുന്നത് എന്തൊരു ജോൺഡറിയിലോട്ടാണ് പോകുന്നത് ഞാൻ പറയുന്നില്ല കംപ്ലീറ്റ്ലി ഈ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ജോൺഡറി ഷിഫ്റ്റ് ആവുന്നുണ്ട് അതാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് അതുമാതിരി തന്നെ പാർത്ഥിവൻ സാർ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നേരത്തെ ഒന്നും അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലായിരുന്നു ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് കുറച്ച് മുൻപായിട്ടാണ് ഒരു സംഭവം വരുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് എനിക്ക് പറയണമെന്നുണ്ട് ഈ ഒരു കൺസെപ്റ്റ് ഈ ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ പക്ഷെ എന്റെ എക്സിക്യൂഷൻ എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ടില്ല എന്ന് തോന്നുന്നു ഇതിന്റെ മ്യൂസിക് ഒരുവിധം നന്നായിട്ടുണ്ട് അതിന്റെ പ്ലോട്ട് വളരെ നന്നായിട്ടുണ്ട് സിനിമാറ്റോഗ്രഫി ഒക്കെ കൊള്ളാം പക്ഷേ ചില സീൻസിലൊന്നും അത്രയും വലിയൊരു എംഫസിസ് എനിക്ക് തോന്നിയിട്ടില്ല അവർ എടുത്ത രീതി അത്രയ്ക്ക് ശരിയായിട്ടില്ല അല്ലെങ്കിൽ അത്രയ്ക്ക് കണക്ട് ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്ന ഒരുപാട് എലമെന്റ്സ് ഉണ്ട് ഇതിന്റെ അകത്ത് അതേമാതിരി തന്നെ ബൈക്ക് ഓടിക്കുന്ന കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട് പാർത്ഥിവൻ സാർ അപ്പൊ അത് തന്നെ ഭയങ്കര വി എഫ് എക്സിൽ എടുത്താണെന്നും ഗ്രീൻ സ്ക്രീൻ ആണെന്നൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും അതുമാതിരി തന്നെ ഡൂപ്പ് കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ച് സീൻസിനൊക്കെ തന്നെ ആ ഒരു ഡൂപ്പ് ആണ് എന്നുള്ള നമുക്ക് എവിഡൻറ് ആയിട്ട് തന്നെ സ്ക്രീനിൽ കാണാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ബിലീവബിൾ ഫാക്ടേഴ്സ് കുറയും ഇത് പാർത്ഥിവൻ സാർ അല്ല ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്ന കുറെ സീൻസ് ഉണ്ട് അത് കാരണം നമുക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല ഈ സീനിൽ ആ സീനിലോട്ട് പോകുമ്പോൾ ഈ ഒരു സാധനം കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ സിനിമയിൽ നിന്ന് ഒന്നിറങ്ങി തിരിച്ച് നമ്മുടെ മെന്റൽ ഇല്ല അത് പുള്ളിക്കാരൻ തന്നെ ായിരുന്നു എന്ന് നമ്മളോട് തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് വേണം നമ്മൾ അടുത്ത സീനിലോട്ട് പോകാൻ അതുപോലെ തന്നെ ഇത് കുറച്ച് ബഡ്ജറ്റ് വേണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇറ്റ്സ് നോട്ട് എ സ്മോൾ മൂവി കുറച്ച് ഭയങ്കര ബഡ്ജറ്റ് എന്ന് പറയുന്നില്ല പക്ഷേ കുറച്ചും കൂടി ബഡ്ജറ്റ് ഇട്ട് ചെയ്യേണ്ട ഒരു സിനിമ ആയിരുന്നു ഇത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം ഒരുപാട് വി എഫ് എക്സും അങ്ങനെ കുറെ സാധനങ്ങൾ എലമെന്റ്സ് ഉണ്ട് ഈ ഒരു സിനിമയിൽ അപ്പൊ അത് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അത്മാതിരി തന്നെ ഇതിന്റെ കഥയും കാര്യങ്ങളും പ്ലോട്ടൊക്കെ വളരെ ഒരു ബ്രില്യൻറ്റ് ഒരു സംഭവമാണ് അതിൽ ഒരു സംശയമില്ല പക്ഷെ എടുത്തു വെച്ചേക്കുന്നതിൽ അത്ര ഒരു ക്ലാരിറ്റി എനിക്ക് തോന്നിയിട്ടില്ല അത്രയ്ക്ക് രസമുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ ഒരു സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയപ്പോഴത്തേന് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് ഗംഭീര പടമാണ് അമേസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെന്തുകൊണ്ടെന്ന് എനിക്ക് റിയില്ല പക്ഷെ പേഴ്സണലി എനിക്ക് അത്രയ്ക്കൊരു സൂപ്പർ ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ കൊച്ചു ഒരു ടീനേജിലുള്ള കുറച്ച് പിള്ളേർ അല്ലെങ്കിൽ ഒരു ഫിലിമിന് അത്രയ്ക്ക് സീരിയസ് ആയിട്ട് കാണാതെ സീരിയസ് എന്ന് ഉദ്ദേശിക്കുന്നത് അത്രയും ക്വാളിറ്റി അതായത് നമ്മളിപ്പം ഹോളിവുഡിലൊക്കെ കാണുന്ന മാതിരി അത്രയും ക്വാളിറ്റിയിലുള്ള ഒരു മൂവി പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ മേ ബി നമുക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എന്നാൽ കുഴപ്പമില്ലാതെ കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റുന്ന പേരൻസിനെ കൂടെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു മൂവി എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത് ഇറ്റ്സ് എ ഗുഡ് മൂവി എന്ന് നമുക്ക് പറയാൻ പറ്റും ആ രീതിയിലാണ് ഈ ഒരു മൂവി എടുത്തു വച്ചേക്കുന്നത് ഈ സിനിമയിലെ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പിള്ളേരുണ്ടല്ലോ പന്ത്രണ്ട് പോഷമായിട്ടുള്ള പിള്ളേരും പിന്നെ ഒരു പാവപ്പെട്ട ഒരു പയ്യനും അപ്പൊ പതിമൂന്ന് പേര് ഇവരുടെ എല്ലാവരുടെയും അഭിനയം ഗംഭീരമായിരുന്നു ഒരു നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് അതിലൊന്നും ഒരു ഒരു ഡൗട്ടും ഇല്ല പിന്നെ അല്ലാത്ത ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരും തിരക്കേ ഇല്ലാതെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ പിള്ളേരൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഗംഭീരമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും അവർക്ക് അത്രേ ഉള്ളുച്ഛനെ ഒരുപാട് അഭിനയിച്ച് തകർക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല രണ്ട് മൂന്ന് പേർക്ക് മൂന്നാലു പേർക്ക് കുറച്ചൊരു സാധനങ്ങളൊക്കെ ഉണ്ട് ബാക്കിയുള്ളവർക്കൊന്നും വലിയ ഒരു സംഭവം ഇല്ല ആക്ട് ചെയ്യാൻ ബട്ട് ഉള്ളത് അവരെന്താണെങ്കിലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ യോഗി ബാബു സാറ് പുള്ളിക്കാരൻ എന്തിനാണ് ഈ ഒരു ക്യാരക്ടർ കൊടുത്തത് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല ഒരു ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ് ഈ ഒരു സിനിമയിൽ ചെയ്തേക്കുന്ന പുള്ളിക്കാരൻ അതിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്ത ഒരു ക്യാരക്ടറിനെ ഒരുപാട് എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തു ചുമ്മാ ഒരു ക്യാരക്ടർ വന്നു എന്തൊക്കെയോ കാണിച്ചു പോയി എന്നതിൻ്റെ അപ്പുറം ഒന്നുമില്ല തെറ്റില്ല ഇങ്ങനെ ഒരു മൂവിയിൽ ആ പുള്ളിക്കാരനെ കൊണ്ടുവന്നതിന് വലിയ തെറ്റ് കാര്യങ്ങളൊന്നും പറയാനില്ല പക്ഷെ പ്രതീക്ഷിച്ച ആ ഒരു ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും ആ ഒരു ക്യാരക്ടറിന് വന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രം അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡ് ഹാഫില് കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ചൊരു കൺഫ്യൂസിങ് കാര്യങ്ങളായിട്ട് തോന്നി അതുപോലെ തന്നെ ഈ സെക്കൻഡ് ഹാഫിലെ കുറെ സാധനങ്ങളൊന്നും കൺവിൻസിംഗ് ആയിട്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഈവൻ ദോ ഐഡിയ നന്നായിട്ടുണ്ടെങ്കിലും കൺവിൻസിങ് രീതിയിൽ അവർക്ക് പോർട്ട്രേ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഈ ഒരു കഥയും ഈ ഒരു പ്ലോട്ടിലൊക്കെ പക്ഷെ എക്സിക്യൂഷനിൽ അത്രയും റിലേറ്റബിൾ രീതിയിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കുട്ടികൾക്കും വിത്ത് ഒക്കെ പോയി കാണാൻ പറ്റുന്ന ടീനേജേഴ്സിനും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു രസമുള്ള ഒരു മൂവി എന്നു വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സിനിമയെ കുറിച്ച് പറയാം നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട് താനും ഈ ഒരു സിനിമയുടെ കൂടെ തന്നെ ചെറിയ മെസ്സേജസും കാര്യങ്ങളുമൊക്കെ പറയാനായിട്ടൊക്കെ പുള്ളിക്കാരൻ്റെ ട്രൈ ശ്രമങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട് പക്ഷെ അതൊന്നും അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു പിന്നെ കുറച്ച് ക്ലീഷ്യ സാധനങ്ങളൊക്കെ ഉണ്ട് വിച്ച് ഇസ് ഫൈൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ അതുമാതിരി തന്നെ ചില സീൻസ് തമ്മിൽ വലിയ കണക്ഷൻ ഒന്നും തോന്നിയിട്ടില്ല അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് സീൻസൊക്കെ ഉണ്ട് ചിലതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട് ആ ഒരു കണക്ഷന് വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ളതും ഫസ്റ്റ് ഹാഫ് ആ ഒരു ഇൻ്റർവ്യലിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരിക്കും ഇത് എന്താണ് സംഭവിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഇത് എന്താണ് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ വരും ആ ഒരു കറക്റ്റ് ഒരു സ്പോട്ടിലാണ് അവർ ആ ഒരു സിനിമ കൊണ്ട് നിർത്തിയേക്കുന്നത് ആ ഒരു ഹാഫ് ഫസ്റ്റ് ഹാഫിൽ അത് ഗംഭീരമായിട്ടുള്ള ഒരു ഐഡിയ ആണ് അതിലൊരു സംശയവും ഇല്ല തിരിച്ച് നമ്മൾ സെക്കൻഡ് ഹാഫിന് കയറുമ്പോഴാണ് നമുക്ക് ആ ഒരു സിനിമ എന്താണ് എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടുക അതുവരെ ഭയങ്കര കൺഫ്യൂഷൻസും കാര്യങ്ങളായിരിക്കും അതാണ് ഈ ഒരു മൂവിയുടെ വിജയം ആ ഒരു ഫസ്റ്റ് ഹാഫ് വരെയുള്ള അവർ നമ്മളെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാതെ വണ്ടർ അഴിച്ച് നമ്മളിരിക്കും ആ ഒരു കാര്യം അവർ വളരെ നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ക്ലൂ സാധനങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ട് ഇന്നതാണ് ഇന്നതാവാം ഇന്നതാവാം എന്നൊക്കെയുള്ള സാധനങ്ങൾ പക്ഷെ നമ്മൾ അത്രയ്ക്ക് പിക്ക് ചെയ്യാന്നുള്ളതാണ് വിച്ച് ഈസ് വെരി ടഫ് നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യില്ല അതും തമിഴ് എന്ന് പറയുന്ന തമിഴ് ലാംഗ്വേജിൽ ഇങ്ങനെ ഒരു മൂവി നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് മൂവി നേരത്തെ എനിക്ക് അത്രയ്ക്ക് ഫെമിലിയർ ആയിട്ട് തമിഴിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ സാധനങ്ങളുണ്ട് ഈ ഒരു മൂവിയില് സെക്കൻഡ് ഹാഫില് ഒരുവിധം മിക്ക സാധനങ്ങളും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സാധനങ്ങളായിരിക്കും അതൊക്കെ തന്നെയാണ് ഈ ഒരു മൂവിയുടെ ഹൈലൈറ്റ് ഇതിന്റെ ഓഡിയൻസ് ഒരിക്കലും അത്രയും സീരിയസ് ആയിട്ട് മൂവിയിൽ അത്രയും മിസ്റ്റേക്സ് ഒന്നുമില്ലാതെ അത്ര എഫസിസ് കൊടുത്ത് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിട്ടുണ്ടാക്കിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞ മാതിരി ടീനേജ് ടീനേജിന്റെ ഫാമിലി അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ക്രൗഡിനെ എയിം ചെയ്തിട്ടായിരിക്കും അവര് ചെയ്തിട്ടുള്ള കുറച്ചൊരു രസമുള്ള ഒരു വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പ്ലോട്ടായിരുന്നു പക്ഷെ എക്സിക്യൂഷൻ അത്രയും അങ്ങോട്ട് നന്നായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുമാതിരി തന്നെ ഇതിപ്പോ ഇന്ത്യൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ത്യന്റെ കൂടെ തന്നെയാണ് എന്റെ അടുത്ത ദിവസം മറ്റോ ഈ ഒരു ഇപ്പൊ സിനിമ ഇറങ്ങിയത് അപ്പൊ ഇന്ത്യൻ അത്രയ്ക്കൊരു സക്സസ്ഫുൾ അല്ലാത്ത ഒരു ഒരു സമയത്ത് തന്നെ ഇനി ഒരുപാട് പേര് ഇന്ത്യനിലേക്ക് കയറുന്നതിന് പകരം ഈ ഒരു മൂവി ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം എന്നൊരു തോന്നല് വരികയും ഈ ഒരു സിനിമ കാണാനുള്ള ചാൻസസ് കൂടുതലാണ് ഞാൻ ഇന്ത്യൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു കമ്പാരിസൺ പറയാൻ പറ്റില്ല നിങ്ങളുടെ മണി സ്പെൻഡ് ചെയ്യുന്നത് ചെയ്യേണ്ടത് ഇന്ത്യൻ ആണോ ഇതാണോ നല്ലത് എന്നൊരു കമ്പാരിസൺ ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല ഒരുപാട് പേര് ഇങ്ങനെ കമ്പയർ ചെയ്ത് യൂട്യൂബിൽ തന്നെ വീഡിയോസ് അപ്പോൾ നിങ്ങൾ ഈ ഒരു രണ്ട് സിനിമയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സിനിമയാണ് കുറച്ചും കൂടി നല്ലത് വേർത്ത് എറ്റ് എന്നുള്ള ഒരു സാധനം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊമന്റ് ചെയ്യാം അത് ബാക്കിയുള്ളവർക്ക് ഈ ഒരു സിനിമ കാണാനും അല്ലെങ്കിൽ കാണാതിരിക്കാനും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അതൊരു ഹെൽപ്ഫുൾ സംഭവമായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അഭിപ്രായം താഴെ ഇടുക അതുമാതിരി തന്നെ നിങ്ങൾ നിങ്ങളിപ്പോൾ ടെന്നിന് എത്രയാണ് റേറ്റിംഗ് കൊടുക്കുക ഈ ഒരു സിനിമയ്ക്ക് എന്നുള്ള കാര്യം താഴെ ഇടുക അതുമാതിരി തന്നെ നമ്മുടെ ചാനൽ വളർന്നുകൊണ്ട് വരികയാണ് അപ്പോൾ ഇതിന് ഒരുപാട് സജഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഓരോ സജഷൻസ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഓരോ പുതിയ പുതിയ വീഡിയോകൾ ചെയ്യുന്നതിൽ അതിൽ ഇമ്പ്രൂവ്മെൻ്റ്സ് വരുത്തിക്കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കൊമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം താഴെ കൊമന്റ് ചെയ്യാം അതാവുമ്പോഴത്തേനും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ് താങ്ക് യു so much for watching until then bye bye